ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ തലേന്ന് പാർട്ടിക്കൊക്കെ കിട്ടുന്ന ഒരു ഫ്രൈഡ് റൈസ് അല്ലേ ആ ഫ്രൈഡ് റൈസ് നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അതേ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും ഒരുപാട് മസാലയൊന്നും വേണ്ട അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ ചൂടായ കുക്കറിലോട്ട് അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പൂ രണ്ട് മൂന്ന് ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കാം പിന്നീട് ഒരു ഗ്ലാസ് അരി കഴുകി അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ബിരിയാണി റൈസാണ് ആ റൈസിലുള്ള വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് ചൂടുവെള്ളം എന്ന രീതിയിലാണ് ഒന്നര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നീട് ഇതിനകത്തോട്ട് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടച്ചു വെക്കാം അടച്ചു വെക്കുമ്പോഴത്തേക്ക് ആദ്യം തന്നെ ആ വെയിറ്റ് ഒന്ന് എടുത്ത് മാറ്റണം പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതിൽ നിന്ന് ആവി വരാൻ തുടങ്ങും പിന്നെ അതിന് ശേഷം ആ വെയിറ്റ് തിരികെ വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം അരി അരിവെന്ത് കിട്ടുന്ന സമയം കൊണ്ട് ഇനിയിപ്പം ഒക്കെ ഒന്ന് വാട്ടിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന സവോള കാപ്സിക്കം ബീൻസ് ക്യാരറ്റ് കുറച്ച് മുളക് പിന്നെ ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി മുന്തിരിങ്ങയുണ്ട് പിന്നെ കുറച്ച് പട്ട ഗ്രാമ്പൂ ഇലക്കയും കൂടെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാനിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും അര ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പട്ടാ ഗ്രാമ്പൂ ഇലക്ക ഇട്ടുകൊടുക്കാം അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടി ഇട്ടൊന്ന് വാട്ടിയെടുക്കാം അത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കും അപ്പം നിങ്ങളുടെ ഇതിൽ ക്യാബേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് അതോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടെ ആഡ് ചെയ്ത് ഇതൊന്ന് വാടി കിട്ടാൻ വേണ്ടി ഒന്ന് മൂടി വെക്കാം ഒരുപാടൊന്നും വാടേണ്ട ആവശ്യമില്ല അതിൻ്റെ ആ കളറൊക്കെ കണ്ടില്ലേ അത് കണക്ക് തന്നെ ഇരിപ്പുണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയല്ല ഇപ്പം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ നേരത്തെ വേവിച്ച ഉണ്ടല്ലോ അത് നമുക്കിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് നന്നായി മിക്സ് ആക്കിയെടുക്കാം കേട്ടോ പിന്നെ ഇതിനകത്തോട്ട് നേരത്തെ വറുത്ത് വെച്ച കശുവണ്ടി മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഓപ്ഷനിലാണ് ഇഷ്ടമല്ലാത്തവർ ഇതൊന്നും ചേർക്കണമെന്നില്ല പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സോ കണ്ടില്ലേ എന്ത് എളുപ്പമാണ് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം പറ്റിയൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു